ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. കോൺ ഡ്രോപ്പ് കോൺ ഓയിൽ, കുടുംബത്തിന്റെ ആരോഗ്യം, നാടിന്റെ വിശ്വാസം. പരിശുദ്ധമായ കോൺ ഓയിൽ, കോൺ ഡ്രോപ്പ് റീഫൈൻഡ് കോൺ ഓയിൽ. LDF പരാജയ ഭീതിയിലെന്ന ഉമ്മൻചാണ്ടി മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിനെ നിലമ്പൂരിലെ വസതിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. ജാഥയ്ക്ക് കിട്ടുന്ന വൻപിച്ച ജനപിന്തുണ, ഇടതുപക്ഷ ക്യാമ്പുകളിൽ പോലും അവരെ പോലും തള്ളി പിടിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ജാഥയ്ക്കെതിരെ കേസ്. ഗവൺമെന്റ് നിരവധി പരിപാടികൾ നടത്തുക, അസിസ്റ്റുമായിട്ട് നടത്തുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. രമേശ് ചെന്നിത്തല യാത്ര നടത്തുന്നത് മാത്രം ആണ് തെറ്റ്. അതിന് 400-500 പേരുടെ പേര് കേസെടുക്കുക. ഇപ്പോൾ BJP കോൺഗ്രസ് അല്ല BJP CPM സഖ്യം രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള ജനങ്ങളെല്ലാം തിരിച്ചറിയും, തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയും, യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ജനപങ്കാളിത്തമാണ് LDFനെ ആശങ്കയിലാക്കിയിരിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിന് തെളിവാണ് ജാഥയിൽ പങ്കെടുത്തവർക്കെതിരെ കോവിഡിന്റെ പേര് പറഞ്ഞു കേസെടുത്തത്. ഇത്തരം കേസുകൾ കൊണ്ട് UDFന്റെ ജനകീയ മുന്നേറ്റത്തെ തടയാൻ കഴിയില്ല. സംസ്ഥാനത്ത് രൂപപ്പെട്ട LDF BJP കൂട്ടുകെട്ട് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജോസ് കെ മാണി മുന്നണി വിട്ടത് മധ്യ കേരളത്തിൽ UDFന് തിരിച്ചടിയാകില്ല. UDFന് മറ്റു പാർട്ടികളുടെ നയം നോക്കി തീരുമാനമെടുക്കേണ്ട അവസ്ഥയില്ല. മാണി സി കാപ്പൻ നിലപാട് മാറ്റിയ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ഈ മറുപടി. UDFന്റെ നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. മറ്റുള്ളവരെ ആശ്രയിച്ചല്ല UDFന്റെ ശക്തി. UDFന്റെ ശക്തി വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ്. അടച്ചിട്ട റൂമിൽ ആര്യാടൻ മുഹമ്മദുമായി 10 മിനിറ്റിലേറെ സംസാരിച്ചു. മുസ്ലിം ലീഗുമായുള്ള സീറ്റുധാരണ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ആര്യാടൻ മുഹമ്മദ് കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമേറെയുണ്ട്. UDF നേതൃത്വത്തിലുള്ള സർക്കാരായിരിക്കും തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരികയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.